നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുഷ്പം പോലെ രക്ഷപ്പെട്ടു എലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസിലെ മുഖ്യപ്രതി ഷാറൂഖ് സേഫിയുടെ പ്രാഥമിക മൊഴി ഞെട്ടിക്കുന്നത് തീവെയ്പ ശേഷം അതേ ട്രെയിനെ തന്നെ കണ്ണൂരിലെത്തി അവിടെ നിന്നും സാഹസികമായി രക്ഷപ്പെട്ടു ലക്ഷ്യം വേറെ കോഴിക്കോട് എലത്തൂട്ട് ട്രെയിൻ തീവെയ്പ്പ് കേസിലെ മുഖ്യപ്രതി ഷാറൂഖ് സെയ്ഫിയുടെ പ്രാഥമിക മൊഴിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത് തീവെയ്പ്പിന് ശേഷം അതേ ട്രെയിനിൽ തന്നെ കണ്ണൂരിലെത്തിയെന്നാണ് പ്രതിയുടെ മൊഴി സംഭവശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന്റെ കർശന പരിശോധന നടക്കുമ്പോൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒളിച്ചിരുന്നത്രേ പുലർച്ചെയോടെയാണ് രത്നഗിരിയിലേക്ക് പോയത് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തത് ടിക്കറ്റ് എടുക്കാതെയാണ് കേരളത്തിൽ എത്തുന്നത് ആദ്യമായാണെന്നും ഷാറൂഖ് സേഫി പോലീസിനോട് പറഞ്ഞു അക്രമം നടത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് തന്റെ കുബുദ്ധി കൊണ്ടാണെന്നാണ് പ്രതിയുടെ മറുപടി ഇയാളുടെ ഈ മൊഴി മുഖവിലയ്ക്ക് എടുക്കാനില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി അക്രമം നടത്തിയ ട്രെയിനിൽ തന്നെയാണ് രക്ഷപ്പെട്ടതെന്ന മൊഴി ഗുരുതരമായ കാര്യമാണ് പോലീസ് ഇയാൾക്കായി പരിശോധന നടത്തുമ്പോഴെല്ലാം ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലുമായി ഇയാൾ ഉണ്ടായിരുന്നു എന്നത് ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് കുറ്റം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് മറ്റൊരാളുടെ ഉപദേശമെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി പറഞ്ഞതായുള്ള വിവരവും പുറത്തു വന്നിരുന്നു ആക്രമണം നടത്തിയാൽ നല്ലത് സംഭവിക്കുമെന്ന ഒരാൾ ഉപദേശം നൽകിയത് കൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസിനോട് പറഞ്ഞത് ദില്ലിയിൽ നിന്ന് മുംബൈ വരെ ഒരു ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് ഷാറൂഖ് സേഫി പോലീസിനോട് പറഞ്ഞു ഇയാളെ യാത്രയിലാണ് പരിചയപ്പെട്ടത് കോഴിക്കോട്ടേക്കുള്ള ജനറൽ ടിക്കറ്റാണ് കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ ഏത് സ്റ്റേഷനും ഇറങ്ങിയെന്നറിയില്ല ട്രെയിൻ ഇറങ്ങിയതിന് പിന്നാലെ പമ്പിൽ പോയി മൂന്ന് കുപ്പി പെട്രോൾ വാങ്ങി തൊട്ടടുത്ത ട്രെയിനിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നു പെട്രോൾ ഒഴിച്ച ശേഷം കയ്യിൽ കരുതിയ ലൈറ്റർ കൊണ്ട് കത്തിച്ചുവെന്നും പ്രതി പറഞ്ഞതായാണ് വിവരം അതേസമയം രാജ്യത്തെ നടക്കിയ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ മുഖ്യപ്രതി ഷാറൂഖ് സെയ്ഫിയെ കേരളത്തിലേക്ക് എത്തിച്ചത് ആവശ്യത്തിന് സുരക്ഷ ഒരുക്കാതെയാണെന്ന് ആരോപണം ഉയരുന്നു ആരുടെയും ശ്രദ്ധയിലേക്ക് എത്താതെ രഹസ്യമായി പ്രതിയെ കേരളത്തിലേക്ക് എത്തിക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പദ്ധതി എന്നാൽ വാഹനം കേടായി പെരുവഴിയിൽ കിടക്കേണ്ടി വന്നത് ഒരു മണിക്കൂറിലേറെ നേരമാണ് പ്രതിയുടെ ഒപ്പമുള്ളത് മൂന്ന് പോലീസുകാർ മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം തലപ്പാടി അതിർത്തി ചെക്ക് പോസ്റ്റ് വരെ ഇന്നോവ കാറിലായിരുന്നു പ്രതിയെ കൊണ്ടുവന്നത് പിന്നീട് ഈ വാഹനം മാറ്റി ഫോർച്യൂണർ കാറിൽ പ്രതിയെ മാറ്റി കയറ്റി കാസർഗോഡ് അതിർത്തി കടന്നു കണ്ണൂരിൽ നിന്ന് ദേശീയപാത ഒഴിവാക്കി കാർ പോയത് മമ്മാക്കുന്നം ധർമ്മട റൂട്ടിലാണ് മമാക്കുന്നെത്തിയതോടെ പുലർച്ചെ മൂന്നേ മുപ്പത്തിയഞ്ചിന് കാറിന്റെ പിൻഭാഗത്തെ ടയർ പൊട്ടി അപകടത്തിൽപ്പെട്ടു നാൽപ്പത്തി അഞ്ച് മിനിറ്റിനു ശേഷം എടക്കാട് പോലീസ് സ്ഥലത്തെത്തി വാഹനത്തിന് സുരക്ഷ ഒരുക്കി പിന്നാലെ കണ്ണൂർ എ ടി എസിന്റെ ബൊലോറോ ചീപ്പ് പകരം എന്നാൽ ഈ വാഹനവും എഞ്ചിൻ തകരാർ കാരണം വഴിയിലായി പിന്നീട് നാളെ നാൽപ്പത്തി അഞ്ചോടെ സ്വകാര്യ കാർ എത്തിച്ചു പ്രതിയെ മാറ്റി കയറ്റി കോഴിക്കോട്ടേക്ക് തിരിച്ചു കോഴിക്കോട്ട് എത്തിച്ച് പ്രതിയെ പോലീസ് ക്യാമ്പിൽ വിശദമായി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പുലർച്ചെ പോലീസ് ഉന്നതതല യോഗം ചേർന്നിരുന്നു എ ഡി ജി പിയുടെ അധ്യക്ഷതയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നത് ഐ നീരജ് കുമാർ ഗുപ്ത കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ എന്നിവരും പങ്കെടുത്തു